വളരെ അപൂർവങ്ങളായി കണ്ടുവരുന്ന ഒരു പാമ്പാണ് കേട്ടോ നമ്മുടെ പൂച്ചക്കണ്ണൻ പാമ്പ്. നാട്ടിൻ പ്രദേശങ്ങളെക്കാൾ കൂടുതൽ കാട്ടിലാണ് കണ്ടുവരുന്നത്. അപ്പൊ നമസ്കാരം. നമ്മളിപ്പോ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ മൂർക്കിനിക്കര എന്ന സ്ഥലത്താണ്. ഇതിപ്പോ നമ്മുടെ അപൂർവങ്ങളിലെ അപൂർവം എന്ന് പറയുന്ന പോലെ പല സ്ഥലങ്ങളിലും അധികം ആരും കാണാത്തൊരു പാമ്പാണിത്. പൂച്ചക്കണ്ണൻ പാമ്പാണിത്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ വളരെ മിഡ്ലി വെനമസ് ആണ്. പെട്ടെന്നുള്ള അറ്റാക്കിംഗ് ആയിരിക്കും. വാലിന്റെ തുമ്പത്ത് പിടിച്ചാൽ പോലും നല്ല സ്റ്റിഫായിട്ട് നിൽക്കുന്ന ശരീരഘടനയോട് കൂടിയിട്ടുള്ള ഒരു പാമ്പാണ് കേട്ടോ. അപ്പൊ എന്തായാലും ആള് ഇപ്പോൾ ഓൾറെഡി ഈ കൂടിനുള്ളിൽ ഉണ്ടായിരുന്ന ഒരു ലവ് ബേർഡ്സിനെ വിഴിഞ്ഞിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പൊ ആളെന്തായാലും ഇതിനുള്ളിൽ പെട്ട് കിടക്കാണ്, പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റില്ല. അപ്പൊ എന്തായാലും നമുക്ക് ഇതിനെ റിസ്ക് ചെയ്യാം. ഇതിപ്പോ ഏകദേശം ഒരു മീറ്ററിന് താഴെ വലിപ്പം വരുന്ന ഒരു പാമ്പാണ്. ഏകദേശം ഇവരുടെ പൂർണ്ണ വളർച്ച എത്തിയിട്ടുള്ള പാമ്പിന് 1.5 മീറ്ററോളൊക്കെ നീളം വരാറുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് അധികം ബുദ്ധിമുട്ടിക്കാണ്ട് നമുക്ക് ഇതിനെ റിസ്ക് ചെയ്യാം. ഓക്കെ. അപ്പോ ഇപ്പൊ നമ്മള് ഈ ഒരു ലവ് ബേർഡിന്റെ കേജിന്റെ ഉള്ളിൽ അകപ്പെട്ടിട്ടുള്ള നമ്മുടെ പൂച്ചക്കണ്ണൻ പാമ്പിനെ നമ്മൾ റെസ്ക്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് വന്ന് പെട്ടതെന്നല്ലേ. അപ്പോൾ ഈ ഒരു കൂടിൻ്റെ ഉള്ളിൽ അവർ ഈ വീടിൻ്റെ ഉടമസ്ഥൻ ഒരു ലവ് ബേർഡിനെ വളർത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ലവ് ബേർഡിനെ പിടിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കേട്ടോ അദ്ദേഹം ഈ ഒരു പാമ്പ് ഇതിനുള്ളിൽ കയറുകയും ആ ലവ് ബേർഡിനെ ഭക്ഷിക്കുകയും അതിനുശേഷം തിരിച്ച് പുറത്തേക്ക് കടക്കാനാവാത്ത അവസ്ഥയിൽ ഈ കൂടിനുള്ളിൽ അകപ്പെട്ട് പോവുകയാണ് കേട്ടോ ഉണ്ടായത്. അങ്ങനെയാണ് അവർ നമ്മളെ വിളിക്കുന്നത്. നമ്മൾ ഓടിച്ചെന്ന് നോക്കിയപ്പോൾ കണ്ടിരുന്ന കാഴ്ച എന്ന് പറയുന്നത് കൂടിനുള്ളിൽ അകപ്പെട്ടിരിക്കുന്ന നമ്മുടെ പൂച്ചക്കണ്ണൻ പാമ്പാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പൂച്ചക്കണ്ണൻ പാമ്പായതുകൊണ്ട് തന്നെ വളരെ അപൂർവമായിട്ട് കിട്ടുന്ന ഒരു പാമ്പായതുകൊണ്ട് തന്നെ ഞാനും വളരെ എക്സൈറ്റഡ് ആയിരുന്നു. കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ളൊരു പാമ്പാണ് കേട്ടോ നമ്മുടെ പൂച്ചക്കണ്ണൻ പാമ്പ് എന്ന് പറയുന്നത്. കണ്ടില്ലയോ, ശരീരഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാലിൻ്റെ അഗ്രത്തിൽ നിന്നുകൊണ്ട് പോലും നല്ലതുപോലെ സ്റ്റിഫായിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു ശരീരഘടനയോട് കൂട്ടിയിട്ടുള്ള ഒരു പാമ്പാണ് കേട്ടോ നമ്മുടെ പൂച്ചക്കണ്ണൻ പാമ്പ്. വലിയ വലിയ വടവൃക്ഷങ്ങളുടെ മുകളിൽ നിന്നും ചെറിയ ചെറിയ കുറ്റിക്കാടുകളിൽ നിന്നാണെങ്കിലും മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് കുതിച്ച് ചാടി അതിൻ്റെ പുതിയൊരു സ്ഥലത്തേക്ക് പോകാനുള്ള ഒരു കഴിവ് നമ്മുടെ പൂച്ചക്കണ്ണൻ പാമ്പിനുണ്ട് കേട്ടോ. നമ്മുടെ ചില ആളുകൾ പറക്കാന്നൊക്കെ പറയുള്ളൂ, പക്ഷേ പറക്കിലല്ല, നല്ലതുപോലെ കുതിച്ച് ചാടാനും ഉയരങ്ങളിൽ നിന്നും മറ്റൊരു ഉയരങ്ങളിലേക്ക് ചാടാനുള്ളൊരു കഴിവ് നമ്മുടെ പൂച്ചക്കണ്ണൻ പാമ്പുകൾക്കുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇവ ഇങ്ങനെ മറ്റുള്ള മരങ്ങളിൽ നിന്നൊക്കെ ചാടി പോകുന്നത്. അപ്പൊ നമ്മുടെ പൂച്ചക്കണ്ണൻ പാമ്പിനെ നമ്മള് നല്ല രീതിയിൽ തന്നെ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും ആള് നല്ല ഹെൽത്തിയാണ്, നല്ല ഫുഡൊക്കെ കഴിച്ച ആള് ഫുള്ള് ഹെൽത്തി ആയിട്ടാണ് ഇരിക്കുന്നത്. എന്തായാലും ആ വീട്ടുകാർക്ക് ഉപദ്രവമായാവാൻ സാധ്യതയുണ്ടായിരുന്ന സാഹചര്യത്തിൽ നിന്നാണ് നമ്മളിപ്പോ പിടിച്ചത്. ഇപ്പോ അവര് കഷ്ടപ്പെട്ട് വളർത്തിയിരുന്ന ലവ് ബേർഡിനെല്ലാം പിടിച്ച് തിന്നിട്ടിരിക്കായിരുന്നു കേട്ടോ. എന്തായാലും അദ്ദേഹത്തിന്റെ ആ ലവ് ബേർഡിന്റെ നഷ്ടം നമുക്ക് നികത്തി കൊടുക്കാൻ പറ്റില്ലെങ്കിലും ഈ ഒരു സാധു ജീവിയെ കൊല്ലാണ്ട് അദ്ദേഹം നമ്മളെ വിളിച്ച് ഏൽപ്പിച്ചതിൽ നമുക്ക് അദ്ദേഹത്തോടുള്ള ആ ഒരു നന്ദി പറഞ്ഞാൽ തീർത്താൽ തീരാത്തതാണ്. എന്തായാലും വേണ്ടില്ല, ഏതൊരു ജീവിയാണെങ്കിലും അതിന്റെ അതിൻ്റെതായ ആവാസ വ്യവസ്ഥയിൽ തുറന്നു വിട്ടത് കൊണ്ട് നമ്മൾ ഈ ഒരു ജീവനെ നമ്മൾ സംരക്ഷിക്കുന്ന സ്നേക് ഹാൻഡ്ലേഴ്സ് ആയ ഞങ്ങൾ പാമ്പുകളൊക്കെ വരുമ്പോൾ നിങ്ങൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനും അതുപോലെ സ്നേക് റെസ്ക്യൂവേഴ്സുമായി ബന്ധപ്പെട്ടിട്ട് ഇതുപോലുള്ള സാധു ജീവികളെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് കേട്ടോ. അപ്പൊ എന്തായാലും നമ്മുടെ പ്രകൃതിക്ക് അനുയോജ്യമായ നമ്മുടെ പാമ്പുകൾ നമ്മുടെ പ്രകൃതിക്ക് അനുയോജ്യമാണ്. നമ്മുടെ എല്ലാ ജീവനുകളും നമ്മുടെ പ്രകൃതിക്ക് അനുയോജ്യമാണ്. കാരണം വെച്ചാൽ നമ്മുടെ ആവാസ വ്യവസ്ഥയിൽ പെടുന്നതെല്ലാം നമ്മുടെ പ്രകൃതിയുടെ മക്കൾ തന്നെയാണ്. എന്തായാലും ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് ഇതുപോലുള്ള സിറ്റുവേഷൻ നമ്മുടെ വീട്ടിൽ വരികയാണെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ റെസ്ക്യൂവേഴ്സുമായിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇതുപോലുള്ള റെസ്ക്യൂ പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടതാണ് കേട്ടോ. അപ്പൊ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു സംഭവമാണ് അല്ലേ സ്വാതന്ത്ര്യം. അതുപോലെ തന്നെയാണ് നമ്മുടെ പാമ്പുകൾക്ക് കേട്ടോ. അപ്പൊ നമ്മൾ അവരെ ഇരപിടിക്കാൻ വരുന്ന സമയങ്ങളിലോ മറ്റു ആളുകൾ കാണുന്ന സമയങ്ങളിലാണ് നമ്മൾ റെസ്ക്യൂവിന് നമ്മൾ വിളിക്കുന്നത് കേട്ടോ. എന്തായാലും മനുഷ്യജീവനെ തന്നെയാണ് നമ്മൾ വില കൽപ്പിക്കുന്നത്. എങ്കിൽ പോലും നമ്മുടെ മനുഷ്യജീവനെ പോലെ തന്നെ എല്ലാ മൃഗങ്ങളും നമ്മുടെ പ്രകൃതിക്ക് ആവശ്യമാണ്. അനുയോജ്യമായ ഒരു സംഭവം തന്നെയാണ് നമ്മുടെ പാമ്പുകൾ കേട്ടോ. അപ്പൊ നമ്മുടെ പ്രകൃതിയിൽ പാമ്പുകളില്ലാത്തൊരു അവസ്ഥ വന്നാലും സന്തുലിതാവസ്ഥയിലേക്ക് മാറ്റം വരികയും എല്ലാം പ്രശ്നങ്ങളിലേക്ക് എത്താനും സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് മനുഷ്യന്മാരെ പോലെ തന്നെ മറ്റുള്ള എല്ലാ ജീവജാലങ്ങളും നമ്മുടെ പ്രകൃതിക്ക് ആവശ്യമാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ പാമ്പുകളെ നമ്മൾ റിസ്ക് ചെയ്ത് കൊണ്ടുവരുമ്പോൾ ഇതുപോലെ ബാഗിലിട്ട് കൊണ്ടുവരുമ്പോൾ അവരുടെ സ്വാതന്ത്ര്യത്തെ നമ്മൾ കെട്ടിപ്പടുത്തുന്ന പോലെയല്ലേ. അപ്പൊ ഇതിൻ്റെ ഉള്ളിൽ എന്താ സംഭവം എന്നല്ലേ, ഇതാണ് നമ്മുടെ പൂച്ചക്കണ്ണം പാമ്പ് കേട്ടോ. വളരെ അപൂർവങ്ങളായിട്ട് കണ്ടുകിട്ടുന്ന ഒരു പാമ്പാണ് നമ്മുടെ പൂച്ചക്കണ്ണം പാമ്പ്. അപ്പൊ നമ്മൾ പൂച്ചക്കണ്ണം പാമ്പിനെ നമ്മൾ റിസ്ക് ചെയ്തിട്ട് റിലീസ് ചെയ്യാൻ പോവാണ്. അപ്പൊ നമ്മുടെ പൂച്ചക്കണ്ണം പാമ്പിനെ നമ്മള് നല്ല അടിപൊളിയായിട്ട് അതിന് സ്വാതന്ത്ര്യത്തോട് കൂടിയിട്ട് ജീവിക്കാനുള്ള ഒരു അവകാശം നമ്മൾ കൊടുക്കുകയാണ്. അപ്പൊ നമ്മുടെ പൂച്ചക്കണ്ണം പാമ്പിനെ നമ്മള് നമ്മുടെ ഈ പാടശേഖരങ്ങളിലേക്കാണ് നമ്മൾ വീട്ടിൽ തുറന്നുവിടാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ പൂച്ചക്കണ്ണനെ തന്നെ ആദ്യം നമുക്ക് തുറന്നുവിടാം.
അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പൂച്ചക്കണ്ണൻ പാമ്പ്. വളരെ നല്ല ഫാസ്റ്റായിട്ടുള്ള മൂവ്മെൻറ്റ്സും അതുപോലെ തന്നെ മിഡ്ലി വെനമസും ആണ് കേട്ടോ അദ്ദേഹം. നല്ലതുപോലെ കടിക്കും, നല്ലതുപോലെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യും, പക്ഷേ മിഡ്ലി വെനമസ് ആയതുകൊണ്ട് തന്നെ മരണകാരണമാവാൻ സാധ്യത വളരെ കുറവാണ്. എന്തായാലും കടി കിട്ടിയ ഭാഗത്തേക്ക് നല്ല നീര് വയ്ക്കാനും അതുപോലെ തന്നെ ചൊറിച്ചിലൊക്കെ ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ ഇത് നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ സ്വതവെ ഇവയെ അധികം കണ്ടുവരാറില്ലെങ്കിലും കാട്ടുപ്രദേശങ്ങളിൽ ഇവയെ ധാരാളമായിട്ട് കണ്ടുവരുന്നുണ്ട് കേട്ടോ. എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള പൂച്ചയുടെ കണ്ണുകളോട് സാദൃശ്യമുള്ള കണ്ണായതുകൊണ്ടാണ് ഇവയെ പൂച്ചക്കണ്ണൻ പാമ്പ് എന്ന് പറയുന്നത് കേട്ടോ. എന്തായാലും നല്ല ത്രികോണാകൃതിയിലുള്ള തലയും അതുപോലെ തന്നെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള കണ്ണുകളിൽ ഒരു വര വരച്ചതുപോലെയുള്ള കൃഷ്ണമണികളാണ് കേട്ടോ. നമ്മുടെ ആ പൂച്ചയുടെ കണ്ണിനോട് സാദൃശ്യമുണ്ടെന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയൊരു സവിശേഷത അതുതന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ നല്ല നീളമുള്ള നാവുകളാണ് കേട്ടോ. ഓക്കെ, സാധാരണ പാമ്പുകളിൽ നിന്നും കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടുള്ള ഒരു നാവെന്നല്ലെങ്കിൽ പോലും കുറച്ചുകൂടി കൂടുതലായിട്ട് പുറത്തേക്ക് നാക്ക് ഇട്ടിട്ട് സെൻസ് ചെയ്യുന്നത് കണ്ടുവരുന്നുണ്ട്. എന്തായാലും ഇതുപോലുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇനി വരാനിരിക്കുന്നുണ്ട്. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയി കാണുമായിരിക്കും. നിങ്ങളുടെ സ്വന്തം ലിജോ സൈനിങ് ഓഫ്.